യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നോക്കമ്മ, എത്ര കഷ്ടതകള് ദൈവം നമുക്ക് തന്നാലും അതിലെല്ലാം നമുക്കൊരു നന്മ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിക്കമ്മ. അമ്മ കരയാതിരുന്ന മാത്രം മതി എനിക്ക്. അമ്മയുടെ കരച്ചില് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയാത്ത വേറെ ഒരു വിഷമം ഇതുപോലെ എന്നെ ബാധിക്കില്ല. അമ്മ എന്താ നോക്കുന്നത്? കൊറേ നേരമായി ഗഗനമായ ആലോചനയിലാണല്ലോ. എന്താ വല്ലതും കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചോന്ന് ചോദിച്ചാ ഇല്ല. ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് കുറെ ചോദ്യങ്ങൾ തന്നെയാ. അത് നിന്നോട് ചോദിച്ചാ നിനക്ക് ഉത്തരം പറയാൻ പറ്റൂ? ചോദിക്ക്, പറ്റുന്നതാണെങ്കിൽ ഉത്തരം പറഞ്ഞുതരാം. കാർത്തിക്കിനെയും വൈകിയും ഇവിടെ വെച്ച് മല്ലിക ആന്റി ഒരുമിച്ച് കണ്ടു എന്ന് പറയുന്നത് ഓക്കെ. മല്ലിക ആന്റി അവനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തതും ആന്റിക്ക് മുന്നിൽ വൈകിയുമായിട്ടുള്ള ബന്ധം സത്യമാണെന്ന് അവൻ സമ്മതിച്ചതും ഓക്കെ. ഇനിയിപ്പോ വൈകിയുടെ വയറ്റിൽ വളരുന്നത് കാർത്തിക്കിന്റെ കുഞ്ഞാണെന്ന് അമ്മ സമ്മതിച്ചതും ഓക്കെ. പക്ഷെ ഒരാവശ്യമില്ലാതെ അവനെന്തിന് സുന്ദരിക്ക് ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന് മല്ലിക ആന്റിയോട് പറഞ്ഞത്? ആലോചിച്ചു നോക്ക്, എന്തിനായിരിക്കും കാർത്തിക് അപ്പൊ അതുകൂടി വിളിച്ചു പറഞ്ഞത്? വിനുതേട്ട പറഞ്ഞ സത്യം അതപ്പോ വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ബെസ്റ്റ്, ഇടി അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അവനത് വിളിച്ചു പറഞ്ഞ എന്തിനായിരിക്കും? ഒരുപക്ഷെ സുന്ദരിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് കാർത്തിക് പറയുന്നതും അവന്റെ ഒരു കളിയായിരിക്കും. ഓക്കേ, പക്ഷെ അതുകൊണ്ട് അങ്കിളിന് എന്താ പ്രയോജനം? പ്രയോജനം എന്തെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്. സുന്ദരിയുടെ കൂടെ ജീവിച്ച ഒരിക്കലും അവനൊരു കുഞ്ഞിന്റെ അച്ഛനാകാൻ കഴിയില്ലെന്ന സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തെടുത്ത വൈകിയുമായുള്ള ബന്ധത്തെ അവനെ നൈസായിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കും. ഒരു കുഞ്ഞിനെ പറ്റി നൽകാനാകാത്ത പെണ്ണിനൊപ്പം ജീവിക്കണമെന്ന് മറ്റുള്ളവർക്ക് അധികം നിർബന്ധിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഈ ഒരു കാരണം പറഞ്ഞ് കാർത്തിക്കിന് സുന്ദരിയുമായുള്ള ബന്ധം വേർപിരിഞ്ഞ് ഡിവോഴ്സ് വാങ്ങിക്കാനും പറ്റും. അനവസരത്തിൽ അവൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അവൻ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം കള്ളമാവാനേ സാധ്യതയുള്ളൂ മാലിനി. അപ്പോ വിനുതേട്ടൻ പറയുന്ന പോലെ ഇത് അങ്കിളുടെ ഒരു പ്ലാനിംഗ് ആയിരിക്കോ? അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ഡോക്ടർ കൊടുത്ത ആ സർട്ടിഫിക്കറ്റ് ഇവിടെ അലമാരിക്കുള്ളിൽ കാണും. അത് തപ്പിയെടുത്ത് ഡോക്ടർ കാണിക്കണം. പിന്നെ ഏതെങ്കിലും വിധത്തിൽ സുന്ദരിയെ നിർബന്ധിച്ച് ഒരു ഡോക്ടറെ കാണിച്ച് ഒന്നുകൂടി ചെക്കപ്പ് നടത്തുകയും വേണം. അത് വേണം വിനുതേട്ടാ. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ പരിപാടി കാർത്തിക് എല്ലാരെയും വിശ്വസിപ്പിക്കാൻ കൊണ്ടുവന്ന ആ റിസൾട്ട് കണ്ടുപിടിക്കാൻ. നീ വാ, ഇപ്പൊ തന്നെ തുടങ്ങാം നമുക്ക്. എന്തിനായിരിക്കും സുന്ദരി കാണണമെന്ന് പറഞ്ഞത്? എന്തായിരിക്കും അവളുടെ ഉദ്ദേശം?
എന്താ വിയർക്കുന്നത്? ഭയം കൊണ്ട് പൊടിഞ്ഞ വിയർപ്പിനെ തുടച്ചു കളയാം, പക്ഷേ കണ്ണിൽ ആ ഭീതി മറയ്ക്കാനാവില്ല. പേടിക്കണ്ട, ഇനി ഒന്നിന്റെ പേരിലും ഞാൻ ഇയാളെ ഭയപ്പെടുത്തില്ല. മുഖാമുഖം നമ്മൾ കണ്ട അന്ന് മുതൽ ഇന്ന് വരെയും എന്നോട് തെറ്റുകളല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഇയാള്. കള്ളങ്ങൾ, ചതികൾ, വിശ്വാസവഞ്ചന, ദ്രോഹം, അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്ത പലതും ഇയാളെന്നോട് ചെയ്തു. പക്ഷേ സാഹചര്യങ്ങളുടെ ആനുകൂല്യം എപ്പോഴും ഇയാൾക്ക് കിട്ടി. നേരെ പറഞ്ഞ ഞാൻ കാരണം ഇയാൾക്കും ഇയാൾ കാരണം എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണമെന്ന് പറയുന്നത് ഒരേ ഒരാളാ, അത് താനാ, കാർത്തിക്. മതി, ഇത്രത്തോളം തന്നെ ധാരാളം. പരസ്പരം ഭാരമായി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു കാര്യമില്ല. ഒരുറപ്പ് ഞാനിപ്പോ തരാം, ഇനി മേലിൽ ഞാൻ കാരണം ഇയാൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ നോക്കുന്നത്? നേരെ തന്നെയാ പറഞ്ഞത്. ബോധം ഉറച്ച നാൾ മുതൽ എന്തൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതൊക്കെ നടന്നു കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്, അത് പാടില്ലല്ലോ. പക്ഷെ ഒന്നുണ്ട് കാർത്തിക്, എല്ലാ കാലവും ദുരന്തങ്ങളോട് പോരാടി ജീവിച്ചുകൊണ്ടേയിരിക്കണമെന്ന അവസ്ഥ എന്തോ എനിക്ക് മടുത്തു. അവസാനിപ്പിക്കാം, അവസാനിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. എനിക്കും തനിക്കും അതായിരിക്കും ഉചിതം. തുറന്നു പറഞ്ഞ ഇതാണ് എന്റെ തീരുമാനം. നമ്മുടെ വിവാഹ ബന്ധത്തിന് നിയമപരമായി തന്നെ നമുക്കങ്ങ് അവസാനിപ്പിക്കാം. വെറും വാക്ക് പറഞ്ഞതൊന്നുമല്ല, പറഞ്ഞാ മതി. എവിടെ വരണമെന്ന്, എവിടെ ഒപ്പിട്ട് തരണമെന്നൊന്ന് ചൂണ്ടിക്കാണിച്ച് തന്നാ മതി, ചെയ്തു തന്നേക്കാം. മനസ്സുകൾക്കിടയിലില്ലാത്ത അടുപ്പത്തെയും ബന്ധത്തെയും ഒരു നിയമത്തിന്റെ പേരിൽ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. അത് മറുത്തു മുറിച്ച് എന്നേക്കുമായി ഇയാളുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാനാ എന്റെ തീരുമാനം. ഇതോടുകൂടി ഞാനും താനുമായുള്ള എല്ലാ ബന്ധവും അവസാനിക്കണം. പിന്നെ മുഖാമുഖം കാണാനുള്ള ഒരവസരം പോലും ഉണ്ടാവരുത് ജീവിതത്തില്. അല്ല സുന്ദരി, നിന്റെ കൃഷ്ണമാമയെ അച്ഛമ്മയ്ക്ക് ഇതറിഞ്ഞ അത് ഇയാളുടെ ഭാഗ്യം. സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞതും എന്റെ അമ്മയുടെ സംസാരം മുട്ടിപ്പോയി. എന്നിട്ടും ആ അമ്മ എന്നോടെല്ലാം പറഞ്ഞു. ഇനി അധികം നാള് കാത്തു നിൽക്കണ്ട കാർത്തിക്. അമ്മയ്ക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും അച്ഛമ്മയും കൃഷ്ണമാമയും എല്ലാം അറിയും. ഈ ലോകത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരന്തം ആരറിയരുതെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു. ആ അമ്മ അത് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആരറിഞ്ഞ എനിക്കെന്താ? കൃഷ്ണനളിയൻ അറിഞ്ഞ പ്രശ്നമാവും. നേരെ വൈകിയുടെ അടുത്തേക്ക് ചെല്ലും. അത് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കുഞ്ഞ്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇത്രയും കാലം ഇയാളുടെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു, ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചു, എല്ലാം ഉള്ളിൽ ഒതുക്കി. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് കാർത്തിക്. ആ പരിധി എന്റെ അമ്മയായിരുന്നു. അത് കഴിഞ്ഞു, അവിടെ തീർന്നു എല്ലാം. ഇതിനപ്പുറം എനിക്കിനി ഒന്നും നോക്കാനില്ല. ഇനി അങ്ങോട്ട് വൈഗ മാഡം, ആ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, ഇയാളുടെ പെങ്ങൾ, അളിയൻ, കുടുംബം, മാലിനി, അവളുടെ ജീവിതം, ഇത്തരം ഒരു തലവേദനകളും ഇനി ഞാൻ എടുത്ത് ചുമക്കില്ല.